രാക്ഷസി മാഡം, അത് ഞമ്മളെങ്ങനെ നടത്താനാ? എത്ര ശ്രമിച്ചിട്ട് നമുക്ക് നടത്താൻ കഴിയുന്നില്ലല്ലോ. രാക്ഷസി മാഡം എപ്പോഴും തോറ്റു പോവല്ലേ? ഇല്ല, ഞാൻ തോറ്റു പോകില്ല. എനിക്കൊരു വഴി കിട്ടിട്ടുണ്ട്. അതെന്താ മാഡം? അതൊക്കെ ഞാൻ പറയാ. മാഡം, മാഡം എന്താ പ്ലാൻ ഇതുവരെ പറഞ്ഞില്ല? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? ആദ്യം ഞാൻ ചെയ്യുന്നത് കാണ്. മാഡം എന്താ ഉറങ്ങാണോ? അയ്യോ, ഇത് മാഡം തന്നെയാണോ? അതെ, ഇത് സാക്ഷാൽ രാക്ഷസി തന്നെ. ഈ ലുക്കിനെ മാഡത്തിനെ കണ്ടാലുണ്ടല്ലോ, ആരായാലും ഒരു പെൺകുട്ടിയാന്നേ വിചാരിക്കൂ. അതെ, അത് തന്നെ എനിക്കും വേണ്ടത്. ഇനി ഞാൻ പ്ലാൻ പറയാം. നിന്നെ ഞാൻ എന്റെ മോനാക്കൂ. മോനോ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. മാഡം, ദേ ഞാനൊരു ആൺകുട്ടിയായി. ഈ രാക്ഷസി വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. അതെ മാഡം, ഇനി എന്താ പ്ലാൻ? ഇനി പ്ലാനൊക്കെ ഞാൻ പറയാം. നീ നടക്ക്, ഈ വീട്ടിലേക്കാണ് നമുക്ക് പോണ്ടേ. ഓക്കേ മാഡം. ഞാൻ അവിടുന്ന് മാഡം കൂടെന്നൊന്ന് വിളിക്കാൻ നിക്കണ്ട, അമ്മേന്ന് വിളിച്ചാ മതി. ഞാൻ ഏറ്റു മാഡം. ഓ, അമ്മേന്ന് വിളിക്കടാ. ഓ, അതേറ്റു അമ്മേ. യെസ്, അങ്ങനെ തന്നെ. റീന, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ പേപ്പർ ഇങ്ങനെ പിച്ചിടരുതെന്ന്. സോറി അമ്മേ, അറിയാതെ പിച്ചിട്ടതാ. ഇനി ഞാൻ അങ്ങനെ ഇടൂല. നല്ല കുട്ടി, ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇല്ല അമ്മേ, ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല. എന്നാ വാ, ഭക്ഷണം തരാ. ആരോ ബെല്ലടിക്കണ്ടല്ലോ, ഒന്ന് പോയി നോക്കാം കേട്ടോ. ശരി അമ്മേ. എന്നാൽ ആരായിരിക്കും അമ്മേ? അല്ല, നിങ്ങളാരാ? അത് പിന്നെ ഞങ്ങളൊരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. സഹായോ? അല്ല, നിങ്ങളതിന് മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ആ, ഞങ്ങളെ കാണാൻ വഴിയില്ല, കാരണം ഞങ്ങൾ കുറെ ദൂരല്ലതാ. അല്ല, നിങ്ങൾക്ക് എന്ത് സഹായം വേണ്ടേ? ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളെ ബാഗ് ആരോ തട്ടി പറിച്ച് കൊണ്ടുപോയി. അതിലായിരുന്നു പൈസയൊക്കെ. ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിലേക്ക് പോണേ പൈസയൊക്കെ വേണ്ടേ. ഞാനും എൻ്റെ മോനെ ഇന്നലെ പുറത്താ കിടന്നേ. അയ്യോ, എന്താ, നിങ്ങൾക്ക് വല്ല പൈസയും വേണോ? ഏയ്, പൈസയൊന്നും വേണ്ട. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ. ഞങ്ങൾ ഈ ഹാളിൽ എന്തെങ്കിലും വിരിച്ച് കിടന്നോളാം. ഞങ്ങളേക്ക് ഇന്ന് പുറത്ത് കിടക്കാൻ വയ്യ. ഞങ്ങൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് പോയിക്കോളാം. അല്ല, ഇവിടെ കിടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെങ്ങനെ ഇനി പൈസ ഒക്കെ ഉണ്ടാക്കുക? അല്ല, വല്ല ജോലിയും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക. ശരി, ഞങ്ങൾ ഒരു റൂം ഒഴിഞ്ഞ് കിടക്കണ്ട്, അവിടെ കിടന്നോളി. ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ മാഡം. അയ്യോ, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, എന്റെ പേര് ദേവു. എന്നെ ദേവു എന്ന് വിളിച്ചാൽ മതി. അല്ല, നിങ്ങളെ പേരെന്താ? എന്റെ പേര് റാണി. ആ ശരി. അല്ല, മോന്റെ പേരെന്താ? റോഷൻ. ഓ, എല്ലാം കൊളാക്കി. നീ എന്തിനാ പേര് പറഞ്ഞേ? ഞാൻ വിചാരിച്ചു നീ നിന്റെ ശരിക്കുള്ള പേര് പറയുന്ന വിചാരിച്ച് ഞാനങ്ങ് പേര് പറഞ്ഞും ചെയ്തു. നീ ജോണും ഞാൻ റോഷനും, ഇതെന്തോന്ന് പേര്? അയ്യോ മാഡം, എന്നാ പിന്നെ വന്നപ്പോ തന്നെ മാഡത്തിന് അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. എനിക്കറിയപ്പോ മാഡം എങ്ങനെയൊക്കെ പറയുന്നു. കൊല്ലാതെ ഒപ്പിച്ചതും പോരെ, മിണ്ടാതിരി അവിടെ. മാഡം എന്തോന്ന്? മാഡം മിണ്ടാതിരി. ഇനി ഇങ്ങനെ സംസാരിച്ചു എന്നാ അവർക്ക് കുറെ ഡൗട്ട് തോന്നും, അതുകൊണ്ടേ മിണ്ടാതിരിക്ക്. ഓ, അല്ല, അവൻ ജോൺ എന്ന് പറഞ്ഞു, നിങ്ങൾ റോഷൻ എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വേറെ പേര് പറയുന്നേ? ആ, അത് പിന്നെ ഇവന്റെ പേര്, വീട്ടിൽ നിന്ന് വിളിക്കണ ജോൺ, സ്കൂളിലൊക്കെ വിളിക്കുമ്പോ റോഷൻ വിളിക്കും. ഹോ, അങ്ങനെ. എന്നാ വരും, നിങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഈ ഫുഡ് എടുത്തേക്കാട്ടോ. ഓ, ഒരുപാട് നന്ദി.